മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. അപൂർവ ചിത്രശേഖരങ്ങളടങ്ങിയ MSP പോലീസ് മ്യൂസിയത്തിലേക്ക് ഇനി പൊതുജനങ്ങൾക്കും പ്രവേശനം. പൊതുജനങ്ങൾക്ക് 10 രൂപയും വിദ്യാർത്ഥികൾക്ക് 5 രൂപയുമാണ് പ്രവേശന ഫീസ്. MSP കമാൻഡന്റ് KV സന്തോഷ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. MSP ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം June 26 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈൻ വഴി മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. DPO റോഡിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. 1st World War ഉപയോഗിച്ചിരുന്ന രാസായുധം, 177 വർഷം പഴക്കമുള്ള മെട്രോണമി എന്ന സമയമാപിനി, ആയുധമൂർച്ച കൂട്ടുന്നതിനായി ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷ് നിർമ്മിത ഉല, സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 120 വർഷത്തിലേറെ പഴക്കമുള്ള പുല്ലുവെട്ടി, ബ്രിട്ടീഷ് നിർമ്മിത അണുനശീകരണ യന്ത്രം, ബെൽജിയം ഗ്ലാസിൽ നിർമ്മിച്ച ബോട്ടിൽ, 100 വർഷം പഴക്കമുള്ള ശാസ്ത്രീയ ഉപകരണങ്ങൾ, ആസിഡ് പ്രൂഫായ പാത്രം, മലബാർ സ്പെഷ്യൽ പോലീസിനു മാത്രമായി രൂപകൽപ്പന ചെയ്ത കത്തി തുടങ്ങിയവ മ്യൂസിയത്തിലുണ്ട്. MSPയുടെ സെന്റിനറിയോടെ 2021 വർഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതാണ്. എന്നാൽ നാളിതുവരെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില സാങ്കേതിക അനുമതികളുടെയൊക്കെ പ്രശ്നം കൊണ്ടാണ് അത് നീണ്ടുപോയത്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. 10 രൂപയാണ് സാധാരണ ആളുകൾക്ക്, മുതിർന്ന ആളുകൾക്ക്, 5 രൂപ വിദ്യാർത്ഥികൾക്കുമാണ്. എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും, തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പ്രദർശനം അനുവദിക്കുന്നത്. ഈ തിങ്കളാഴ്ച ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഈ തിങ്കളാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. കൂടുതൽ നിലവിലുള്ള മ്യൂസിയം പീസസ് കൂടാതെ കൂടുതൽ ആർട്ടിഫാക്ട്സ് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളത് താമസിയാതെ ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ഒരു മ്യൂസിയം ആർട്ടിഫാക്ട്സ് കുറച്ചുകൂടി ഉണ്ടാകുന്ന രീതിയിൽ. അപൂർവ രേഖകളും ഭൂപടങ്ങളും ഇവിടെ സൂക്ഷിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടും. ബ്രിട്ടീഷ് രാജവാഴ്ച കാലത്തെ ഉത്തരവുകൾ, വൈദ്യശാസ്ത്രം, നിയമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവ ഇതിൽ ഉൾപ്പെടും. പുരാതന കാലം മുതലുള്ള 200 ഭൂപടങ്ങളും മ്യൂസിയത്തിലുണ്ട്. പഴയ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി, കർണാടക, തമിഴ്നാടിന്റെ ഭാഗങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങൾ തുടങ്ങിയവയുടെ ഭൂപകുതി സൂക്ഷ്മമായി രേഖപ്പെടുത്തിയവയാണിത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് മ്യൂസിയത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.